ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള D5ലുള്ള ഒരു പോണിനെ എങ്ങനെ എളുപ്പത്തിൽ കരസ്ഥമാക്കാമെന്നാണ്. അതിനു മുമ്പ് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ എങ്ങനെ D5ലുള്ള പോണിനെ എളുപ്പത്തിൽ കരസ്ഥമാക്കാം, അതിനുശേഷം എങ്ങനെ വിജയം നേടാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് Ne3. Ne3 അറ്റാക്കാണ് ആ D5 പോണിന്. അപ്പോൾ എന്തായാലും ആ D5 പോണിനെ സംരക്ഷിക്കാൻ വേണ്ടി D4ലോട്ടാണെങ്കിൽ പിന്നെയും ഡബിൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് വൈറ്റ് Nc2 കളിക്കുന്നു. ഇവിടെ എന്തായാലും സി പോണിനെ ഡി പോൺ കൊണ്ട് ബ്ലാക്കിന് വെട്ടാൻ സാധിക്കില്ല. വെട്ടിയാൽ നേരെ ആ ഒരു ഫയലിലുള്ള റൂക്കിനെ വൈറ്റിനെ ഈസിയായി കരസ്ഥമാക്കാം, എന്നിട്ട് വിജയം നേടാം. ഇവിടെ ബ്ലാക്ക് പിന്നെയും ആ ഒരു ഡബിൾ അറ്റാക്കായ ട്രിപ്പിൾ അറ്റാക്കായ പോണിനെ D3 പുഷ് ചെയ്യുന്നു. നൈറ്റ് അറ്റാക്കാണ് ഇപ്പോൾ. ആ നൈറ്റിനെ D4 കളിച്ചുകൊണ്ട് ആ ബ്ലോക്ക് സപ്പോർട്ട് ചെയ്യുന്ന D3 പോണിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂക്കിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നൈറ്റ് D4 കളിക്കുന്നു. അപ്പോൾ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് നിർവാഹമില്ലാത്ത കൊണ്ട് ബിഷപ്പിൻ്റെ D4, ഇവിടെ ബിഷപ്പിൻ്റെ D4 നേരെ വൈറ്റ് Cൻ്റെ ബിഷപ്പ് എടുക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് റൂക്കിൻ്റെ D3 കളിക്കുന്നു. റൂക്കിൻ്റെ D3 കളിച്ചോടുകൂടി വൈറ്റിനൊരു പോൺ അപ്പാവുകയും അതേപോലെ തന്നെ D4ലുള്ള ബിഷപ്പ് മറ്റ് D7ലുള്ള റൂക്കിന് പിന്നാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്കിനും ബിഷപ്പിന് എനിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തായാലും അടുത്ത ഇവിടെ ബ്ലാക്ക് ഒരു വെയിറ്റിംഗ് മൂവ് എന്ന രീതിയിൽ F5 കളിക്കുകയാണെങ്കിൽ റൂക്കിൻ്റെ D4 ബ്ലാക്ക്, ഇവിടെ Cൻ്റെ D4. അപ്പോൾ ഈ Dയിലുള്ള പോണ് ഒരു അപ്പ് പോണാണ്. അതുകൊണ്ട് എന്തായാലും തന്നെ ഇവിടെ വൈറ്റ് എളുപ്പത്തിൽ വിജയിക്കുന്നതാണ്. അതായത് King G7 ബ്ലാക്ക് കളിക്കുകയാണെങ്കിൽ King F3 കളിച്ചുകൊണ്ട് കിങ്ങിന് D8ലോട്ട് വൈറ്റിനെ കിങ് കൊണ്ടുവന്നുകൊണ്ട് എളുപ്പത്തിൽ D യിലുള്ള പോണിനെ ക്യൂനാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.